ഈ കൗളാചാരവും മൂർത്തികളും അതിനെ കുറിച്ച് പറയാം. കൗളാചാര മൂർത്തികളെ കുറിച്ച്, കൗളാചാര മൂർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചാത്തൻ സ്വാമി, അതുപോലെ ഭദ്രകാളി, മുത്തപ്പൻ, ഭൈരവൻ, പിന്നെ വേറെ ഒരുപാട് ചാമുണ്ടി, രക്തചാമുണ്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. അത് കൗളാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യം, അതായത് മാംസം, പിന്നെ മദ്യം ഇവയൊക്കെ വെച്ചുകൊണ്ട് ദേവതാ സങ്കല്പത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അത് സാധാരണ പൂജയിൽ നിന്ന് ഭിന്നമായ രീതിയായിരിക്കും, അതിനൊരു വ്യത്യസ്ത രീതിയാണ് കൗളാചാരം എന്ന് പറയുന്നത്. ബലിതർപ്പണം അങ്ങനെയൊക്കെയുള്ള ഒരു പൂജാതി കർമ്മങ്ങളിലാണ്, അതായത് രക്തം, മാംസം ഇതൊക്കെ കൊടുത്തുകൊണ്ട് ദേവതാ സങ്കല്പത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു രീതിയാണ് കൗളാചാരം. അതിപ്പോൾ നമ്മൾ സ്വാത്വികമായ രീതിയിൽ പൂജകൾ ചെയ്താലും മൂർത്തികൾ പ്രീതിപ്പെടുന്നുള്ളതിന് സംശയമില്ല. ഞാൻ അവിടെയും നമ്മുടെ ആത്മാർത്ഥതയാണ്, നമ്മൾ പൂജിക്കുന്ന രീതി, ഭഗവാനെ സ്മരിക്കുന്ന രീതി, ഇതൊക്കെയാണ് വളരെ പ്രാധാന്യം. ഏത് രീതിയിൽ പൂജ കൊടുക്കുന്നു എന്നല്ല, എപ്രകാരം പൂജ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത.